എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് വിങ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിലെ ബാവലിപ്പുഴയിലാണ്. പുഴ എന്നത് സംസ്കാരമാണ്, പുഴയോരം എന്നത് ഈ സംസ്കാരത്തിൻ്റെ ഇഴചേരലും. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നദീതടങ്ങളിലെ ഈ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ കൊട്ടിയൂരിലെ ജനത ഈ ബാവലിപ്പുഴ തിരിച്ചുപിടിക്കാനായി ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ബാവലിപ്പുഴയിലെ 30 കിലോമീറ്റർ വരുന്ന ഇടങ്ങളാണ് 4 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇവർ വൃത്തിയാക്കുന്നത്. ഈ കൂട്ടായ്മയുടെ കഥ ഇങ്ങനെയാണ്. ഒരു പുഴയെ വീണ്ടെടുക്കാൻ നാടാകെ ഒത്തുചേർന്ന പ്രതീക്ഷയുടെ നല്ല കാഴ്ചകളാണ് ബാവലിപ്പുഴ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കാണാനായത്. കണ്ണൂർ ജില്ലയിലെ 6.5 ലക്ഷത്തിലധികം പേർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പഴശ്ശി പദ്ധതിയുടെ പ്രധാന ജലസ്രോതസ്സാണ് ബാവലിപ്പുഴ. ശുചീകരണ പ്രവർത്തനങ്ങൾ ക്ലീൻ ബാവലി, ഗ്രീൻ മലയോരം എന്ന മുദ്രാവാക്യവുമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തോടെ ഗ്രീൻ മലയോരം മിഷന്റെ നേതൃത്വത്തിലാണ് നടന്നത്. വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും സഹകരണത്തോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കാൻ എല്ലാവരും ഏക മനസ്സോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുക, അതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം. അതുകൊണ്ട് ഹരിത കേരള മിഷൻ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാവലിപ്പുഴ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 9 വാർഡുകളെ സ്പർശിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ഈ പുഴയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ വളപട്ടണം പുഴയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പുഴ മലിനമായാൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തന്നെയാണ് മലിനപ്പെടുത്തുന്നത്. ഈ തിരിച്ചറിവാണ് ഒരു ജനതയെ ബാവലിപ്പുഴയെ തിരിച്ചുപിടിക്കാൻ പ്രേരകമായിരിക്കുന്ന ശക്തി. കൊട്ടിയൂർ, മുഴക്കുന്ന്, പേരാവൂർ, കണിച്ചാർ, കേളകം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനം. പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഒരു പുഴയെ തിരിച്ചുപിടിക്കാൻ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന ഹരിതമിഷനാണ്. ഹരിതമിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ബാവലിപ്പുഴ അത്രയും ഹിസ്റ്റോറിക്കലായും നമ്മുടെ സംസ്കാരവുമായി അത്രയും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പുഴയെ തിരിച്ചുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തിയത്? ഹരിത കേരള മിഷൻ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം പുഴകളെയും ജലസംരക്ഷണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു. അതിനെപ്പറ്റിയുള്ള ആലോചനകൾ ജില്ലയിൽ നടന്നപ്പോഴാണ് ഇവിടെ ഈ മേഖലയിലുള്ള യുവജന പ്രസ്ഥാനമായ DYFI, അതുപോലെ തന്നെ പരിസ്ഥിതി രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മണത്തണക്കൂട്ടം, ഇവിടുത്തെ സ്കൂളുകൾ, ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾ, ഗ്രാമപഞ്ചായത്തുകൾ, അവരാണെങ്കിൽ വളരെ നന്നായി നേതൃത്വം കൊടുക്കുന്നത്, ഇവരൊക്കെ ഈ ഇത്തരത്തിലൊരു ചർച്ച, ഞങ്ങളുടെ പുഴ സംരക്ഷിക്കണം എന്ന ചർച്ച പല വേദികളിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ ജലസംഗമം എന്ന് പറയുന്നൊരു പരിപാടി ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ഈ ജലസംഗമത്തിൽ നിന്നാണ് പുഴയെ തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നൊരു പ്രവർത്തനത്തിലേക്ക് കണ്ണൂരെ ഹരിത കേരള മിഷൻ എത്തുകയും ചെയ്യുന്നു. ചെകുത്താൻ തോട് മുതൽ പാലപ്പുഴ വരെയുള്ള 34 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പുഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പ്രവർത്തകർ ശുചീകരിച്ചത്. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വായനശാലാ പ്രവർത്തകർ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, പരിസ്ഥിതി കൂട്ടായ്മകൾ, നാട്ടുകാർ തുടങ്ങി 4000-ലധികം പേർ വിവിധ ഇടങ്ങളിലായി നടന്ന ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി. ബാവലിപ്പുഴയെ തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായിരിക്കുന്ന കൂട്ടായ്മകൾ ഒരുപാട് ഘട്ടങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലീനിങ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റും ഇവർക്കൊപ്പം ചേരുകയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ചെകുത്താന്തോട് മുതൽ പാലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിലായിട്ട് ഇന്ന് വിവിധ യൂണിറ്റുകൾ NSS, SPC, NCC, റെഡ് ക്രോസ്, സ്കൗട്ട് തുടങ്ങിയ ഒരുപാട് ഏജൻസികൾ ഇന്ന് എല്ലാ ഇടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു സംതൃപ്തിയുണ്ട്. കാരണം ഈ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തീരാൻ, നമ്മുടെ NSS കൊണ്ട് ഈ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തീരാൻ പറ്റിയത് നമുക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയൊരു കുട്ടിക്കൂട്ടത്തെയാണ്. വലിയ ചെറിയ ഒരു കുട്ടിക്കൂട്ടത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ കാണുന്ന ഓരോരുത്തരും വലിയ ഒരു ഉത്സാഹത്തോടു കൂടിയാണ് ഈ കാര്യം കാണുന്നത്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇതിനെ സ്വീകരിച്ചത്? എങ്ങനെയാണ്? ഞങ്ങൾ 1 മാസം മുമ്പ് കുട്ടികളോട് ഇതിനൊരു അവയർനെസ് പ്രോഗ്രാം കൊടുത്തിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഭാഗമാണല്ലോ. അവരിതിൽ കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഒരു 60 കുട്ടികളും
15 സ്റ്റാഫും വന്നിട്ടുണ്ട്. ഞങ്ങൾ പല ഭാഗത്തെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഒരുപാട് വീടുകളിലൊരു സ്രോതസ്സാണ്, വെള്ളത്തിന് വേണ്ടിയുള്ള സ്രോതസ്സാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ അധികം മാലിന്യം ഉണ്ടായി തോന്നിയില്ല, പിന്നെ വൃത്തിയാക്കി വന്നപ്പോൾ ഒരുപാട് മാലിന്യം കണ്ടെത്തി. പോരാത്തന്നെ അവിടെയൊക്കെ കുറേ മാലിന്യങ്ങൾ കത്തിച്ച് പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ചിട്ട് കണ്ടു. ശരിക്കും ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇവിടെ വന്ന് ഇവരുടെ കൂടെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയതൊക്കെ. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു സംഭവമൊക്കെ. ശരിക്കും ഞങ്ങളിനി തുടർന്നുള്ള പ്രവർത്തനങ്ങളും പങ്കുചേരും. നേരത്തെ 5 പഞ്ചായത്തുകളിലെ 62 കൈത്തോടുകൾ ജനകീയ പങ്കാളിത്തത്തോടെ ഈ കൂട്ടായ്മ ശുചീകരിച്ചിരുന്നു. ഇതിനിടയിൽ ഇവർ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ബാവലിപ്പുഴ തുടങ്ങുന്നത് വയനാട് അതിർത്തിയായിട്ടുള്ള ചെകുത്താന്തോടിൽ നിന്നാണ്. ആ ചെകുത്താന്തോടിൽ ശുചീകരണത്തിന് പോയിട്ടുള്ള ആളുകളെ കണ്ടത് അവിടെ അറവ് മാലിന്യങ്ങൾ അത് പുഴുവരിക്കുന്ന നിലയിൽ ഈ ജലാശയത്തിലേക്ക് കൊണ്ടേ തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ വിസർജം അത് ചാക്കുകളിലാക്കിയിട്ട് അവിടെ കൊണ്ടത്. ഈ വെള്ളമാണ് ശരിക്കും യഥാർത്ഥത്തിൽ കണ്ണൂർ ടൗണിലേക്ക് പോയി, വളപട്ടണം പുഴയിലേക്ക് പോയി കണ്ണൂർ ടൗൺ ഉൾപ്പെടെയുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും പിന്നെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഈ ശുചീകരിക്കുന്നതോടൊപ്പം തന്നെ നല്ല ബോധവൽക്കരണവും അതുപോലെ തന്നെ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് തള്ളുന്ന ആൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായി ഈ ബാവലിപ്പുഴയെന്ന് മാത്രമല്ല എല്ലാ ജലാശയത്തെയും നമുക്ക് സ്ഥിരമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. പ്രളയാനന്തരം നമ്മുടെ പുഴകൾ ഇത്രയധികം മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേറുന്നു എങ്കിൽ അതിൻ്റെ ഉറവിടം തങ്ങൾ തന്നെയാണെന്ന യാഥാർത്ഥ്യം ഈ ജനത തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇനി ഒരു മാലിന്യവും ഒരു ജലാശയത്തിലേക്കും ആരും വലിച്ചെറിയരുത് എന്ന ലക്ഷ്യത്തോടെ തുടർ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുക്കുന്നത്. ഒരു പുഴയെ തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്നുകൊണ്ടുള്ള അണിചേരലിൻ്റെ വലിയ മാതൃകയാണ് ഈ പ്രദേശം നമുക്ക് കാട്ടിത്തന്നത്. മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ജലസ്രോതസ്സുകൾക്ക് വേണ്ടി ഒരുമിച്ചിറങ്ങിയാൽ മലിനമായ ജലസ്രോതസ്സുകളെ തിരിച്ചു പിടിക്കാമെന്ന വലിയ പാഠമാണ് ഈ ജനത നമുക്ക് നൽകുന്നത്. നന്ദി, നമസ്കാരം.